ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത് അമ്മമാരായ നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് അല്ലേ? രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള കുട്ടികൾക്ക് അസുഖങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായി അമ്മമാരായ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. കൂടാതെ പ്രസവശേഷമുള്ള ഫസ്റ്റ് മിൽക്കായ കൊളസ്ട്രോൾ കൊടുക്കുന്നതും കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്. 6 മാസം വരെ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുക. 6 മാസത്തിന് ശേഷം മറ്റാഹാരങ്ങളോടൊപ്പം ബ്രസ്റ്റ് മിൽക്ക് 2 വയസ്സ് വരെ നിർബന്ധമായും കൊടുക്കുക. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി കൂടുന്നു. ന്യൂബോൺ ബേബീസിന് 18 മണിക്കൂറും ടോഡ്ലേഴ്സിന് 12 മുതൽ 13 മണിക്കൂറും ഉറക്കം ലഭിക്കേണ്ടതാണ്. കുഞ്ഞിന് മാക്സിമം ആക്ടിവിറ്റീസ് കൊടുക്കുക. ആക്റ്റീവായിരിക്കുന്ന കുട്ടികൾ ഹെൽത്തിയും ആയിരിക്കാം. ചെറുപ്പം മുതലേ എക്സസൈസ് ശീലിപ്പിക്കുന്നതും കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. കുഞ്ഞിൻ്റെ പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുക. 1 വയസ്സുവരെയുള്ള കുട്ടികളിൽ പനിയും ഇയർ ഇൻഫെക്ഷനും സാധാരണയായി കണ്ടുവരുന്നതാണ്. കുഞ്ഞിനെ ചെറുപ്പം മുതൽ തന്നെ നല്ല ഹൈജീൻ ശീലിപ്പിക്കുക. ആഹാരത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകാൻ പഠിപ്പിക്കുക. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവായിരിക്കും. രാവിലത്തെയോ വൈകിട്ടത്തെയോ സൂര്യപ്രകാശം കൊള്ളിക്കുന്നതും കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നു. സമയാസമയങ്ങളിൽ വാക്സിൻ നൽകുക. സാംക്രമിക രോഗങ്ങളെ തടയാൻ ഇത് കുഞ്ഞിനെ സഹായിക്കുന്നു. വാക്സിനേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കുഞ്ഞിന് ആൻറ്റിബയോട്ടിക്കുകൾ നൽകുക. അമിത ഉപയോഗം കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സാരമായി ബാധിക്കുന്നു. ഇവ കൂടാതെ ഭക്ഷണ രീതിയിലൂടെയും കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. അയൺ, കാൽസ്യം, വൈറ്റമിൻസ്, ഒമേഗ 3 തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങൾ നൽകുന്നതിലൂടെയും കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താൻ സാധിക്കും. അവ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാനും അനീമിയ തടയാനും സഹായിക്കുന്നു. എഗ്, പൊട്ടറ്റോ, സിറിയൽസ്, സീഡ് പൊട്ടറ്റോ, ബീൻസ്, ഡേറ്റ്സ്, ആപ്രിക്കോട്ട്, റൈസിൻസ് എന്നിവയിൽ അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നു. കാൽസ്യം കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മിൽക്ക്, ചീസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, യോഗർട്ട്, ഓറഞ്ച് ജ്യൂസ് എന്നിവയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കാഴ്ചശക്തി വർദ്ധിക്കാനും ആരോഗ്യകരമായ ചർമ്മത്തിനും വൈറ്റമിൻ എ സഹായിക്കുന്നു. കാരറ്റ്, ബെൽ പെപ്പർ, മാംഗോ, ഗ്രേപ്പ് ഫ്രൂട്ട്, വാട്ടർമെലൺ, പപ്പായ, ഗുവ, പാഷൻ ഫ്രൂട്ട് എന്നിവ വൈറ്റമിൻ എയുടെ ഉറവിടമാണ്. വൈറ്റമിൻ ബി കുട്ടികളിൽ സെൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. മിൽക്ക്, ഓറഞ്ച്, ചിക്ക് പീ, സ്വീറ്റ് പൊട്ടറ്റോ, ബനാന എന്നിവയിൽ വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിരിക്കുന്നു. കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ വൈറ്റമിൻ സിക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. സ്ട്രോബെറി, ബ്ലൂബെറി, ഓറഞ്ച്, ലെമൺ, കിവി എന്നിവയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഹൃദയ സംരക്ഷണത്തിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും ബോൺ ഡെൻസിറ്റിക്കും വൈറ്റമിൻ കെ പ്രധാനമാണ്. ടൊമാറ്റോ, പംകിൻ, ഗ്രീൻ പീസ്, കോളിഫ്ലവർ എന്നിവയിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിരിക്കുന്നു. ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒമേഗ 3. സാൽമൺ, അവക്കാഡോ, ട്യൂണ എന്നിവയിൽ ഒമേഗ 3 അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് ലഭിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ 1 വയസ്സുവരെ നിർബന്ധമായും വൈറ്റമിൻ ഡി സിറപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക. സൂര്യപ്രകാശവും വൈറ്റമിൻ ഡിയുടെ ഉറവിടമാണ്. മിൽക്ക്, എഗ് യോക്ക് എന്നിവയിലും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. ഇവ കൂടാതെ കുഞ്ഞിന് നൽകുന്ന ഭക്ഷണത്തിൽ ഒനിയൻ, ജിഞ്ചർ, ഗാർലിക്, ടർമറിക് പൗഡർ എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇവ കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ഓൾ.